ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് കിച്ചൺ ഐറ്റംസ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് കാണാൻ താല്പര്യം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് നെസ്റ്റാഷ്യ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ സെറാമിക് ഐറ്റമാണ്. അത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും, അതുപോലെ തന്നെ ആമസോണിലും അതിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു സെറാമിക് സെർവിങ് ഡിഷാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 590 rupees ആണ് കേട്ടോ. ഈ നെസ്റ്റേഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രീമിയം സെറാമിക് കളക്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ മുന്നേ ഇതൊന്ന് കുറച്ച് സെറാമിക് ഐറ്റംസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളി ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി ഉള്ള കുറേ ഐറ്റംസ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു വലിയ ട്രേ. ഇതിൻ്റെ 500 ml കപ്പാസിറ്റി ഉള്ള ട്രേ ഞാൻ മുന്നേ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെറുതായിപ്പോയി. അപ്പോൾ ഇതേ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. സിഗ്നോറ വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ട്രേ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 399 rupees ആണ് കേട്ടോ. ഇത് നമുക്ക് അവൻ സേഫ് ആണ്, അതുപോലെ തന്നെ ഡിഷ് വാഷർ സേഫ് ആണ്, ഫ്രീസർ സേഫ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു അവൻ കവറാണ്. അപ്പോൾ ഈ മൈക്രോവേവിൻ്റെ മുകളിലായിട്ട് നല്ലോണം പൊടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കവർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ ആമസോണിൽ വെറുതെ നോക്കിയപ്പോൾ ഈ ഒരു കവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ് എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ, മൈക്രോവേവിന് വേണ്ടിയിട്ടുള്ളൊരു റാക്ക്. രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ നല്ലോണം ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 279 rupees ആണ്. ഇതിൻ്റെ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ക്ലീനിങ് ബ്രഷിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 3 ബ്രഷാണ് വരുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് സ്റ്റവിൻ്റെ സൈഡിലും അതുപോലെ തന്നെ പൈപ്പിൻ്റെ സൈഡിലായിട്ടൊക്കെ വരുന്ന കറകളൊക്കെ കളയാനായിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രഷ് വരുന്നത് നല്ല ഹാർഡാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. രണ്ടെണ്ണം നല്ല ഹാർഡും പിന്നെ ഈ ഒരെണ്ണം കുറച്ച് സോഫ്റ്റുമാണ് കേട്ടോ. അങ്ങനെ 3 വരുന്ന ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99+ പിന്നെ 80 rupees ഡെലിവറി ചാർജാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല കറയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നോക്കിയതാണ്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, നന്നായിട്ട് കറയും കാര്യങ്ങളും പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ. പിന്നെ സൈഡിലായിട്ട് ഗ്രീസ് പോലെ നമുക്ക് കറകൾ വരില്ലേ, അപ്പോൾ അതും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേച്ചും എനിക്ക് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ സൈഡിലായിട്ട് വരുന്ന കറകളും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വാൾപേപ്പർ ഞാൻ വാങ്ങിച്ചതായിരുന്നു ആമസോണിൽ നിന്ന്.
അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാൾപേപ്പർ ആയിട്ട് യൂസ് ചെയ്യാനല്ല വാങ്ങിച്ചത്, എൻ്റെ കയ്യിൽ കുറേ ജാമിൻ്റെ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ലിഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിഡ് വരുന്നത് ഇതുപോലെ റെഡ് കളറിൽ കുറേ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ആയില്ല. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടോ. അത്രയ്ക്ക് ഫിനിഷിങ്ങും അങ്ങനെയൊന്നും വന്നിട്ടില്ല, എന്നാലും എനിക്ക് ഈ ഒരു കളറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതുപോലത്തെ 10-20 ബോട്ടിലുണ്ട് കേട്ടോ, അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചെണ്ണൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ അതിൽ പൾസസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 179 rupees ആണ്. പിന്നെ ഞാൻ കുറേ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതുപോലെ വാട്ടർ പ്രൂഫ് വാൾപേപ്പേഴ്സും അവൈലബിൾ ആണ് കേട്ടോ, അപ്പോൾ അതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും വാങ്ങിച്ചു, അപ്പോൾ എന്തായാലും ഇനി യൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് പിന്നെ ഞാനത് ഇത് തന്നെ യൂസ് ചെയ്തു കേട്ടോ. വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ എന്നാലും ആ ഒരു റെഡ് കളറ് മാറിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബാക്ക് സൈഡിൽ വെച്ചിട്ടുള്ള വുഡൻ ട്രെയും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.